ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അതിന് കുമാർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫോടെക് മീഡിയ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന നമ്മളുടെ ടീം ബാറ്റ്സ്മാൻസിൻ്റെ അശോക് ലാലാൻ ചേസസ് മോഡിന് ഓരോ ഡീറ്റെയിൽഡ് റിവ്യൂമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം വേണ്ടി നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും വീഡിയോ കാണുന്ന നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം നമുക്ക്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഐ ഡി കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേണ്ടി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മളുടെ ടീം ബാറ്റ്സ്മാൻസിന്റെ അശോക് ലൈലാൻ ചേസസ് മോഡും. അപ്പൊ ഇതന്നെ ചേസ് വർക്കും ആ ഒരു ചേസ് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറിനും ഇതാണ് വ്യൂ. മാപ്പ് സ്ക്രീനും കാണുന്നില്ല, വൈപ്പർ വർക്കിംഗ് ആണ്. പിന്നെ മീറ്റർ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഈ ഒരു മോഡിന് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിന്റെ റിലീസിങ് എന്ന് പറയുന്നത് അവരുടെ ചാനൽ ഇന്ന് 500 സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നു, അന്നായിരിക്കും ഒരു മോഡിന്റെ റിലീസ്. പിന്നെ സസ്പെൻസ് വർക്ക് നിങ്ങൾ ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ആ രീതിയിലാണ് സസ്പെൻസർ ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പീഡ് ഇയർ മോഡ് കയറുന്നുണ്ട്. 120-130 ഒക്കെ അടിക്കുന്നുണ്ട് നോർമൽ റോഡിൽ തന്നെ. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങും അടിപൊളി ബ്രേക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടി പോകുമ്പോൾ റോഡിലേക്ക് തട്ടുന്നതായിട്ടുള്ള ചെറിയൊരു സൗണ്ട് ഉണ്ട്, അത് അവർ ക്ലിയർ ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ കൺട്രോളിങ്ങും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കൺട്രോളിങ് ഇയർ മോഡിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൻ്റെ നൈറ്റ് മോഡായിട്ട് ലൈറ്റ് ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചേസ് ആണല്ലോ, അതുകൊണ്ട് നോർമലായിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നൈറ്റ് മോഡ് ആക്കുന്നില്ല. നമ്മൾ ആ ഡേയിൽ തന്നെ നിങ്ങൾക്ക് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, ഡബിൾ ഇൻഡിക്കേറ്റർ, ഹസാർഡ് കത്തുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഫ്രണ്ടിന് ഇൻഡിക്കേറ്റർ ഓക്കെയാണ്, പക്ഷേ ഇതിൻ്റെ ബാക്കിന് ഇൻഡിക്കേറ്ററിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. റൈറ്റിലേക്ക് അടിക്കുമ്പോൾ ലെഫ്റ്റിന് ഇൻഡിക്കേറ്ററാണ് കത്തുന്നത്, ലെഫ്റ്റ് അടിക്കുമ്പോൾ റൈറ്റിന് ഇൻഡിക്കേറ്ററാണ് കത്തുന്നത് ബാക്കിലുള്ളത്. അതവർ ക്ലിയർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു മോഡ് റിലീസാവുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാമായിട്ട് അടിപൊളിയായിട്ടായിരിക്കും ഈ ഒരു മോഡ് റിലീസാവാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്ത ചാനലിലെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കയറി സപ്പോർട്ട് ചെയ്യാം. അവരുടെ ചാനൽ ഇന്ന് 500 സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നു, അന്നായിരിക്കും ഒരു മോഡിൻ്റെ റിലീസ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പം ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കാതെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുക്കാൻ ആ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിനായിട്ട് അടിപൊളി വീഡിയോസ് മേ നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ടേക്ക് കെയർ, ബൈ.